കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂർ പഞ്ചായത്തിൽ കഴിഞ്ഞ തവണ പരസ്പരം മത്സരിച്ച മുസ്ലിം ലീഗും കോൺഗ്രസും ഇത്തവണ ഒന്നിച്ചാണ് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ലീഗിന്റെ ശക്തി കേന്ദ്രമായ ഇരിക്കൂറിൽ ഒന്നര പതിറ്റാണ്ടിനു ശേഷം ഇത്തവണ ഭരണം തിരിച്ചുപിടിക്കാമെന്ന പ്രതീക്ഷയിലാണ് എൽഡിഎഫ്. 2015 കോൺഗ്രസും ലീഗും ഒറ്റയ്ക്ക് മത്സരിച്ച കണ്ണൂർ ജില്ലയിലെ ഏക പഞ്ചായത്തായിരുന്നു ഇരിക്കൂർ. അന്ന് വിജയം ലീഗിനായിരുന്നു. ആകെയുള്ള 13-ൽ 8 സീറ്റുകൾ ലീഗ് നേടിയപ്പോൾ കോൺഗ്രസ് 2 സീറ്റിൽ ഒതുങ്ങി. ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിച്ചെങ്കിലും പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം പരിഹരിക്കാൻ ലീഗ് സംസ്ഥാന നേതൃത്വം തന്നെ ഇടപെടേണ്ടി വന്നു. പക്ഷേ ഇത്തവണ സ്ഥിതി വ്യത്യസ്തമാണ്. പഴയതെല്ലാം മറന്ന ലീഗും കോൺഗ്രസും ഒന്നിച്ചാണ് കളത്തിലിറങ്ങുന്നത്. ഈ പ്രാവശ്യം ഐക്യനാഥ മുന്നണി എക്കാലത്തെയും ഏറ്റവും ഉയർന്ന കെട്ടുറപ്പോടുകൂടി ഏറ്റവും ദൃഢമായ ഒരു പ്രവർത്തനം ചിട്ടയായ പ്രവർത്തനത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ കഴിഞ്ഞ 5 വർഷവും നടത്തിയ വലിയ വികസന പ്രവർത്തനങ്ങളും ജനക്ഷേമ പരിപാടികളും പദ്ധതികളും അത് ജനങ്ങളിൽ നല്ല മതിപ്പുണ്ടാക്കിയിട്ടുണ്ട്. 7 ഇടത്ത് ലീഗും 5 ഇടത്ത് കോൺഗ്രസും 1 സീറ്റിൽ വെൽഫെയർ പാർട്ടിയുമാണ് മത്സരിക്കുന്നത്. മുഴുവൻ സീറ്റും ജയിക്കാനാകുമെന്നാണ് യുഡിഎഫിന്റെ പ്രതീക്ഷ. ഞങ്ങൾ യുഡിഎഫായിട്ട് മത്സരിക്കുന്നത് യുഡിഎഫായി മത്സരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ ഇരിക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷമില്ലാത്ത ഒരു പഞ്ചായത്തായി ഈ ഇലക്ഷനോടുകൂടി മാറും. ഇരിക്കൂർ ഗ്രാമപഞ്ചായത്തിലെ 13 വാർഡുകളും യുഡിഎഫ് പിടിച്ചെടുക്കും എന്ന് ഞങ്ങൾക്ക് വളരെ നല്ല ഉറപ്പുണ്ട്. കഴിഞ്ഞ തവണ 3 സീറ്റിൽ ഒതുങ്ങിയ എൽഡിഎഫിനും ഇത്തവണ വിജയപ്രതീക്ഷയാണ്. 2005 വിജയം ഇത്തവണ ആവർത്തിക്കാനാണ് ഇടതുമുന്നണിയുടെ ശ്രമം. 24 കണ്ണൂർ.